ഞാനിപ്പോൾ ഉള്ളത് നിലവിൽ കണ്ണൂർ ജില്ലയിൽ. പിന്നെ ഇതേ സ്ഥലം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ 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 സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. കാരണം ഒരു ഐഡിയ ഇല്ലാണ്ട് തുടങ്ങിയൊരു ചാനലാണ് ഇത്. വെറുതെ തെയ്യത്തിൻ്റെ വീഡിയോ ഇടാന്ന് വേണ്ടി മാത്രം 1000 സബ്സ്ക്രൈബേഴ്സ് പോലും വിചാരിക്കാത്ത ചാനലിപ്പോൾ 7000 സബ്സ്ക്രൈബേഴ്സ് എത്തി നിങ്ങൾ കാരണം. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയേ പറയാം. ഞാനിപ്പോൾ ഉള്ളത് നിലവിൽ കണ്ണൂർ ജില്ലയിൽ. പിന്നെ ഇതൊരു സ്ഥലം പാടിച്ചാലല്ലേ, കാസർഗോഡ്. നിലവിൽ കണ്ണൂരാണോ കാസർഗോഡാണെന്നോ അറിയില്ല. അപ്പോൾ ആ ഒരു ഏകദേശം ബോർഡർ ലെവലിൽ പാടിച്ചാൽ ചന്ദ്രനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലും. ഇപ്പോൾ ഇവിടുത്തെ നടയിലാട്ടോ, അതായത് ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് തെയ്യങ്ങൾ നമുക്ക് കാണാൻ പോകുന്നു. അതിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങോട്ട് ഇത്രയും ദൂരത്തിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ കരിമുട്ടിച്ചാത്തനെ കാണാനാണ്. ഏകദേശം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമുള്ള തെയ്യമാണ് കരിമുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ കുറേയുണ്ട്, പക്ഷേ കുട്ടിച്ചാത്തനിൽ തന്നെ കുറേ കുട്ടിച്ചാത്തനുണ്ട്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെയ്യമാണ് കാളകാട്ട് കരിങ്കുട്ടി എന്ന് പറയുന്ന ആ ഒരു തെയ്യം. അപ്പോൾ അതിനെ എത്രത്തോളം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും മാക്സിമം എത്തിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, സുബിയാണുണ്ട്. അപ്പോൾ നമ്മളാ പോയിക്കൊണ്ടിരിക്കുവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് തെയ്യത്തെ തേടി വന്നിട്ടുള്ളത് നിലവിൽ കണ്ണൂർ ജില്ലയിൽ പാടിയോട്ടുചാലിനടുത്തുള്ള ചന്ദ്രനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അവിടുത്തെ നടയിലാട്ട് അഥവാ ക്ഷേത്രോത്സവമായിട്ട് ബന്ധപ്പെട്ട തെയ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു വലിയ കുന്നിൻ്റെ താഴെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു കൗങ്ങന്തോപ്പിലൂടെ നേരെ നടന്നാൽ എത്തുക ചന്ദ്രനെല്ലൂർ ഭഗവതിക്ക് പ്രഥമ സ്ഥാനം കൽപ്പിച്ച് നൽകുന്ന ഈ ഒരു ക്ഷേത്രത്തിലേക്കാണ്. ആ ഒരു ക്ഷേത്രത്തിന് താഴെയാണ് ഏകദേശം 15 തെയ്യങ്ങളെ കെട്ടിയാടികൾ. ആ ഒരു തെയ്യങ്ങളിൽ ഏറ്റവും സവിശേഷ പ്രാധാന്യം അർഹിക്കുന്ന ഉച്ചിട്ട ഭഗവതിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാമെന്ന്. അടിയേരി മഠത്തിൽ ഉച്ചിട്ട ഭഗവതി എന്നാണ് ഈ ഒരു തെയ്യത്തിൻ്റെ തിരുനാമമായിട്ട് പറഞ്ഞു വരുന്നത്. പക്ഷേ ഉച്ചിട്ട എന്നൊരു പേരെങ്കിലും കേൾക്കാത്ത കണ്ണൂർക്കാരായിട്ട് ആൾക്കാർ കുറവായിരിക്കും. വടക്കൻ കേരളത്തിലെ ഏകദേശം എല്ലാ തെയ്യങ്ങളെയും എടുത്തു നോക്കിയാൽ തെയ്യം വാചാലം പറയുന്നത് ഒരു ദൈവിക ഭാവത്തിലായിരിക്കും. പക്ഷേ ഉച്ചിട്ട എന്ന തെയ്യം സംസാരിക്കുന്നത് മുഴുവൻ മനുഷ്യഭാവത്തിലാണ്, അതും ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ. കിലോമീറ്ററുകൾ താണ്ടി ഈ ഒരു തെയ്യത്തെ കാണാൻ വേണ്ടി വന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. അങ്ങനെ അണിയലങ്ങളൊക്കെ അണിഞ്ഞ കോലധാരി ഇതാ അണിയറയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനിൽ നിന്ന് തെയ്യത്തിലേക്കുള്ള അവസാന ഘട്ടമെന്നാണ് ആ ഒരു തിരുമുടി കോലക്കാരൻ തൻ്റെ ശിരസിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ത്രിലോകസുന്ദരി എന്നാണ് ഈ ഒരു തെയ്യത്തെ സാധാരണയായി വിശേഷിപ്പിക്കുക. കാരണം അത്രമേൽ ചൈതന്യമുള്ളൊരു ദേവതയാണ് ഉച്ചിട്ട. അപ്പോൾ നമുക്ക് ഉച്ചിട്ട തെയ്യം ആരാണെന്ന് നോക്കാം. ഒരിക്കലും ഞാൻ എൻ്റെ ചാനലിൽ ഈ ഉച്ചിട്ട തെയ്യത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടി കഥ അറിഞ്ഞ് കാണുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് വേറെ തന്നെയല്ലേ. കാരണം ഞാൻ എപ്പോഴും പാടുന്ന കാര്യം തന്നെയാണ്, കഥ അറിയാതെ തെയ്യം കണ്ടിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കാണുന്ന തെയ്യത്തെ നമ്മൾ അറിഞ്ഞ് കാണണം. അനവധി കഥകൾ ഈ ഒരു ഉച്ചിട്ട തെയ്യത്തിൻ്റെതായിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണന് പകരം കംസൻ കൊല്ലാനൊരുങ്ങിയ ആ യോഗമായ ദേവിയാണ് ഉച്ചിട്ട എന്നതാണ് ഒരു കഥയായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇനി യോഗമായ ദേവി ആരാണെന്നറിയാൻ വേണ്ടി കംസൻ്റെ സഹോദരിയായ ദേവകി 8 പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന് കംസനറിയും. ആ ഒരു കുഞ്ഞാണ് തൻ്റെ അന്ധകനായിട്ട് വരുവാന്ന് കംസൻ ആദ്യമേ അറിഞ്ഞിരുന്നു. അതിനാൽ തന്നെ ആ ഒരു കുഞ്ഞിനെ കൊല്ലാനുള്ള എല്ലാ നടപടികളും കംസൻ ആദ്യം തന്നെ പൂർത്തിയാക്കിയിരുന്നു.
പക്ഷേ കംസനറിയാതെ ആ ഒരു ആൺകുഞ്ഞിനെ മാറ്റി അവിടെ ഒരു പെൺകുഞ്ഞിനെ വെക്കുകയും ഇത് തിരിച്ചറിയാത്ത കംസൻ ആ ഒരു കുഞ്ഞിനെ കൊല്ലാനായി കാലുപിടിച്ച് മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. പക്ഷേ കംസന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ ആ കുഞ്ഞ് അഗ്നിനക്ഷത്രം പോലെ പൊട്ടിത്തെറിച്ച് ആകാശത്തേക്ക് ഉയരുന്നു. അങ്ങനെ ആകാശത്തേക്ക് ഉയർന്ന ആ ഒരു ചൈതന്യത്തിൽ ഒരു ദേവതാ രൂപം തെളിഞ്ഞു വരുന്നത് കംസന്റെ ശ്രദ്ധയിൽ പെടാനിടയിൽ ആ ദേവി കംസനെ നോക്കി ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, കംസ, നിന്റെ കാലൻ അങ്ങ് അമ്പാടിയിൽ ഭൂജാതനായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നിന്റെ മരണം ദാ അടുത്തിരിക്കുന്നുവെന്ന്. അങ്ങനെ കംസനെ നോക്കി നട്ടുച്ചയ്ക്ക് ഉച്ചത്തിൽ അട്ടഹസിച്ചതിനാൽ ആ ഒരു ദേവിയെ ഉച്ചിട്ട ഭഗവതി എന്ന് വിളിച്ച് ചെറുമനുഷ്യർ ആരാധിച്ചു വരുന്നു. സുഖപ്രസവത്തിനായി ഈ ഒരു ദേവതയെ സ്ത്രീകൾ ആരാധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഇഷ്ട ദേവത കൂടിയാണ് ഈ ഒരു അടിയേരി മഠത്തിൽ ഉച്ചിട്ട ഭഗവതി. ഭൈരവാദി പഞ്ചമൂർത്തികളും ഈ ഒരു ഉച്ചിട്ട ഭഗവതിക്ക് അതിപ്രാധാന്യമായിട്ടുള്ള സ്ഥാനമുണ്ട്. മന്ത്രതന്ത്ര കർമ്മങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന തമാശക്കാരിയായ ഈ ഒരു തെയ്യക്കോലം സ്ത്രീകൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ദേവിയാണ്. യോഗമായ ദേവിയെ കൂടാതെ ഈ ഒരു ഉച്ചിട്ട ഭഗവതിക്ക് സ്ത്രീ പാർവതി ദേവിയുടെ സങ്കല്പമായിട്ടും പറഞ്ഞു വരുന്നുണ്ട്. കൂടാതെ പരമശിവന്റെ പുത്രി എന്നൊരു സങ്കല്പവും ഈ ഒരു തെയ്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഉച്ചിട്ട ഭഗവതിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കഥ എന്തെന്ന് വെച്ചാൽ, അഗ്നിദേവന്റെ ജ്യോതിസിൽ നിന്നും അടർന്നു വീണ കനൽ ബ്രഹ്മദേവന്റെ ഇരിപ്പിടായ താമരയിൽ ചെന്നു വീഴാൻ ഇടയായി. അതിൽ നിന്നും ദിവ്യ ജ്യോതിസോടുകൂടിയ സുന്ദരിയായ ഒരു ദേവി ഉണ്ടായെന്നും ആ ദേവിയെ ബ്രഹ്മാവ് അവിടെ നിന്ന് കാമദേവൻ വഴി പരമശിവന് സമർപ്പിച്ചുവെന്നും പിന്നീട് ഭൂമിദേവിയുടെ അപേക്ഷപ്രകാരം ദേവി ശിഷ്ടജന പരിപാലനം നടത്തും ഭൂമിയിൽ വന്ന് മനുഷ്യരൂപത്തിൽ കുടിയിരുന്നുവെന്നാണ് വേറൊരു ഐതിഹ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മനുഷ്യരൂപം കൈക്കൊണ്ട ദേവി നിലവിൽ കണ്ണൂർ ജില്ലയിലെ ആറളത്തിനടുത്തുള്ള അടിയേരി മഠത്തിലാണ് ആദ്യമായി ചെന്നെത്തിയെന്ന് പറയപ്പെടുന്നു. അഗ്നിപുത്രിയായതിനാൽ ഈ ഒരു തെയ്യത്തിൻ്റെ പുറപ്പാട് നടക്ക് തെയ്യം തീയിൽ ഇരിക്കും കിടക്കും തീക്കണൽ വാരി കളിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. തമാശക്കാരിയായ ഈ ഒരു തെയ്യക്കോലം സ്ത്രീകളുടെ ഇഷ്ടദേവിയാണ്. മന്ത്രവാദ പാരമ്പര്യമുള്ള ഇല്ലങ്ങളിലും ഗൃഹങ്ങളിലും വിശേഷാൽ കെട്ടിയായിരിക്കുന്ന ഒരു തെയ്യക്കോലം തന്നെയാണ് ഉച്ചിട്ടഭഗവതി. ഈ ഒരു തെയ്യത്തിൻ്റെ തോറ്റമ്പാട്ടിൽ ഞാൻ ഇപ്പറഞ്ഞ കഥകളൊന്നും തന്നെ പ്രതിപാദിച്ചിട്ടില്ല എന്നത് ഏറെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വാമൊഴിയായിട്ട് കിട്ടിയ കഥകൾ പറയാതെ ഉച്ചിട്ട തെയ്യം എന്ന തെയ്യത്തെ എനിക്ക് മുഴുവനാക്കാനും സാധിക്കില്ല. ത്തിനടുത്തുള്ള അടിയേരി മഠത്തിൽ എത്തിച്ചേരുന്നതിനാൽ ഈ ഒരു തെയ്യത്തിൻ്റെ ആരൂഢം എന്ന് പറയുന്നത് ഈ അടിയേരി മഠം തന്നെയാണ്. ഉച്ചിട്ട ഭഗവതിയുടെ കോലം ധരിക്കാനുള്ള അവകാശം പ്രധാനമായിട്ടും മലയ സമുദായത്തിനാണ്. മലയ സമുദായത്തെ കൂടാതെ പുലയ സമുദായവും ഉച്ചിട്ട ഭഗവതിയുടെ കോലം ധരിക്കാറുണ്ട്. ഭൈരവാദി പഞ്ചമൂർത്തികളും മന്ത്രമൂർത്തികളും അതിപ്രാധാന്യമുള്ളൊരു സ്ഥാനം ഈ ഒരു തെയ്യത്തിനുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചുള്ള ഈ ഒരു തെയ്യത്തിൻ്റെ സംസാരം മൊത്തം മാനുഷ്യഭാവത്തിലാണ്. അതുതന്നെ ഈ ഒരു തെയ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രമുഖ മാന്ത്രികയിലങ്ങളായ ആടിയേരി, പുല്ലഞ്ചേരി, കാളകാട്, കാട്ടുമടം, പുത്തില്ലം, പൂന്തോട്ടം അങ്ങനെ തുടങ്ങിയ അനവധി സ്ഥലങ്ങളിൽ ഈ ഒരു ഉച്ചിട്ട തെയ്യത്തെ പ്രഥമ സ്ഥാനം നൽകി കെട്ടി ആരാധിച്ചു വരുന്നുണ്ട്. Thank you.
പുറപ്പാടിൻ്റെ ഏകദേശം അവസാന ഭാഗത്താണ് ഈ ഒരു തെയ്യം മേലേലിൽ കിടക്കും ഇരിക്കും ആ ഒരു തീക്കനിൽ വാരി കളിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിലും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കംസനെ കൃഷ്ണനെ കാട്ടിക്കൊടുത്ത ആ ഒരു യോഗമായ ദേവിയുടെ സങ്കല്പം തന്നെയാണ് യാദവർ അവരുടെ കുലദേവതയായ കണ്ണങ്ങാട്ട് ഭഗവതി എന്ന പേരിൽ കെട്ടി ആരാധിച്ചു വരുന്നത്. കൂടാതെ ശിവന്റെ പുത്രിയായ ഈ ഒരു ഉച്ചിട്ട ഭഗവതിയുടെ സങ്കല്പം തന്നെയാണ് നമുക്ക് പഴശ്ശി ഭഗവതി എന്ന തെയ്യത്തിലും കാണാൻ പറ്റും. പക്ഷേ ഉച്ചിട്ട ഭഗവതി ഏറെ സൗമ്യമാണെങ്കിലും പഴശ്ശി ഭഗവതി ഏറെ രൗദ്രമാണ്. ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ഒരു മൂർത്തികളെല്ലാം തന്നെ നമുക്ക് ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാവും. മേലേരി കയ്യേറ്റതിന് ശേഷം ഉച്ചിട്ട ഭഗവതി വാചാലം പറയാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇല്ലാത്തവന്റെ കഥകൾ മറ്റവന്റെ ചെവിയിൽ കൊടിച്ചു കൊടുത്ത് അവര് തമ്മിൽ അടിയാക്കി തിരിഞ്ഞ് തമ്മു തച്ച് എന്നെ പോലെ എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എന്റെ വിളക്കളും വന്നു നിനക്കൊക്കെ എനിക്കില്ല വീട്ടിലൊന്ന് പുറത്ത് പറവിട്ടിട്ട് ഞാൻ വാങ്ങി വെക്കും. ഒഴുകുന്ന പാലൊഴുകുന്ന എന്താ പുഴകിന്റെ അഴകണ്ട അപ്പോ ഉച്ചിട്ട തീയതിന്റെ പുറപ്പാട് കഴിഞ്ഞതിന് ശേഷം സാക്ഷാൽ കാളകാട്ട് കരിങ്കുട്ടിച്ചാത്തിന്റെ പുറപ്പാടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഏറെ വൈകാതെ തന്നെ കാളകാട്ട് കരിങ്കുട്ടിച്ചാത്തിന്റെ പുറപ്പാടായിട്ട് ഞാൻ വേഗത്തും. അതിനു മുമ്പ് ഇതുപോലത്തെ തെയ്യം വീഡിയോസും വ്ലോഗ്സൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന വിശ്വസിച്ചുകൊണ്ട് തന്നെ ഏറെ വൈകാതെ ഞാൻ അതാ കാളകാട്ട് കരിങ്കുട്ടിയുടെ വീഡിയോ ആയിട്ട് വേഗം തന്നെ എത്തും. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എക്സ്പ്ലോർ അർജുൻ സൈനിങ് ഓഫ്.